ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹീതമായ ഈ നല്ല ദിവസം വീണ്ടും നമുക്കൊരുമിച്ച് തിരുമുഖം അന്വേഷിപ്പാനും ദൈവവചനം കേൾപ്പാനും കർത്താവിനെ അടുത്തറിയുവാനും പരിശുദ്ധനായ ദൈവം നമുക്ക് ഒരുക്കി തരുന്ന സുലഭ സന്ദർഭങ്ങൾക്കായിട്ട് ദൈവത്തെ വാഴ്ത്തുന്നു. എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ, വിവിധ രാജ്യങ്ങളിൽ, വിവിധ ടൈം സോണുകളിൽ ഈ വചനം കേൾപ്പാൻ ആത്മാർത്ഥത കാണിക്കുകയും ഒരല്പം വൈകിയാൽ അന്വേഷിക്കുകയും ചോദിക്കുകയും ചെയ്യത്തക്ക രീതിയിൽ വളരെ ആവേശത്തോടെ, വളരെ ആഗ്രഹത്തോടെ, ആത്മനിശ്ചയത്തോടെ ദൈവവചനത്തിന് വേണ്ടി ദാഹിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവായ യേശുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ വിനീതമായിരിക്കുന്ന സ്നേഹവന്ദനങ്ങൾ അറിയിച്ചുകൊണ്ടും ഇങ്ങനെ ഒരവസരവും മുഖാന്തരവും ശുശ്രൂഷയും കാലേ കൂട്ടി കണ്ട് ഈ രോഗവ്യാപന കാലത്ത് ഇത്രയും ആളുകളെ മാലയിൽ മുത്തുകോർക്കുന്നത് പോലെ കോർത്തിട്ട് ദൈവത്തിൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി എന്നെ പ്രാപ്തനാക്കുകയും നമ്മളെ ഇതിനായിട്ട് ഒരുക്കുകയും ചെയ്ത നമ്മുടെ കർത്താവിന്, രക്ഷകന്, സ്വർഗാതിസ്വർഗത്തിലടങ്ങാത്ത മഹാദൈവത്തിന് സകല മഹത്വവും പുകഴ്ചയും അർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ദൈവാലോചനയിലേക്ക് നിങ്ങളെ സശ്രദ്ധം ക്ഷണിക്കുകയാണ്. പ്രതീക്ഷയോടെ ദൈവത്തിൻ്റെ വചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. ആവർത്തന പുസ്തകത്തിലെ ഒരു വാക്യമാണ് ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കാൻ പരിശുദ്ധാത്മാവിൻ്റെ ഹൃദയത്തിൽ തന്നിരിക്കുന്നത്. ആവർത്തന പുസ്തകം 4:20. ആവർത്തനം 4:20 വാക്യം ഇങ്ങനെയാണ്: നിങ്ങളെയോ ഇന്നുള്ളതുപോലെ തനിക്ക് അവകാശജനമായിരിക്കേണ്ടതിന് യഹോവ തിരഞ്ഞെടുത്ത് നിങ്ങളെ മിസ്രായീം എന്ന ഇരുമ്പ് ഉലയിൽ നിന്ന് പുറപ്പെടു വെച്ചു. മിസ്രായീം എന്ന ഇരുമ്പ് ഉലയിൽ നിന്ന് പുറപ്പെടു വെച്ചു. വാക്യത്തിൻ്റെ രത്നച്ചുരുക്കം ഇങ്ങനെയാണ്: ഇസ്രായേൽ മക്കളോട് മോശ പറയുകയാണ്. മരുഭൂമി യാത്രയുടെ ഏകദേശം പകുതി പിന്നിട്ട് അവസാനത്തേക്ക് എത്തക്കത്തക്ക രീതിയിലേക്ക് എത്തുന്ന സമയത്താണ് ഈ ആവർത്തന പുസ്തകം ഒന്നോടെ റിവീൽ ചെയ്യുന്നത് പോലെ മോശ ജനത്തോട് പറഞ്ഞോർപ്പിക്കുന്നത്. ഏകദേശം 40 വർഷങ്ങൾ പിന്നിട്ടപ്പോൾ ഇറങ്ങിത്തിരിച്ച കാലത്തെ നേതൃത്വ നിരയിലും ജനതതികളും നിന്ന് പലരും മരുഭൂമിയിൽ പട്ടുപോയി. പിന്നെ പുതുതായിട്ട് ജനിച്ച് വളർന്ന ആളുകളാണ്. അപ്പം അവരെ ആരംഭകാലങ്ങളെക്കുറിച്ച് ഓർമ്മപ്പെടുത്തേണ്ടതിന് വേണ്ടിയിട്ടാണ് ദൈവത്തിൻ്റെ ആത്മാവിൽ പ്രേരണയിൽ മോശ ഈ ആവർത്തന പുസ്തകം പഴയ കാര്യങ്ങളൊന്നോടെ പുതിയ തലമുറയ്ക്ക് ഓർമ്മപ്പെടുത്തുന്നതാണ്. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ആവർത്തന പുസ്തകം അങ്ങനെ ഓർമ്മപ്പെടുന്ന കൂട്ടത്തിൽ പഴയ ആളുകളുമുണ്ട്, പുതിയ ആളുകളുണ്ട്. അപ്പോൾ അവരോട് പറയുമ്പോൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്: നിങ്ങൾ ഇന്നുള്ളതുപോലെ ആയിത്തീരേണ്ടതിന്. ആ വാക്കിനെ ഇന്നും മുറുകെ പിടിച്ചോളണേ. നിങ്ങൾ ഇന്നുള്ളതുപോലെ ദൈവത്തിൻ്റെ അവകാശമാകേണ്ടതിന്, നിങ്ങൾ ഇന്നുള്ളതുപോലെ സ്വതന്ത്രരാകേണ്ടതിന്, നിങ്ങൾ ഇന്നുള്ളതുപോലെ ഈ ദൈവത്തിൻ്റെ മക്കളാകേണ്ടതിന്, നിങ്ങൾ ഇന്നുള്ളതുപോലെ പ്രത്യാശയും പ്രതീക്ഷയുമുള്ളവരാകേണ്ടതിന്, നിങ്ങൾ ഇന്നുള്ളതുപോലെ ഒരു ലക്ഷ്യസ്ഥാനത്തെ ലക്ഷ്യമാക്കിക്കൊണ്ട് യാത്ര ചെയ്യുന്നവരാകേണ്ടതിന്, നിങ്ങൾ ഇന്നുള്ളതുപോലെ പാലും തേനും ഒഴുകുന്ന നാടിനെ മനസ്സിലേറി എത്തേണ്ടിടത്തേക്ക് എത്തുവാൻ വേണ്ടി അടിമനുഖം വിട്ട് ഒരു യാത്രയിൽ എന്നവണ്ണമായിരിക്കേണ്ടതിന്, ഇന്നുള്ളതുപോലെ ഇന്നുള്ളതുപോലെ ആകേണ്ടതിന്. ദൈവം എവിടെ നിന്നാണ് അവരെ പുറപ്പെടു വെച്ചത്? എവിടെ വെച്ചാണ് അവരെ തിരഞ്ഞെടുത്തത്? മിസ്രായീമിനെ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന പദം നിങ്ങൾ കണ്ടോ? മിസ്രായീം എന്ന ഇരുമ്പുലയിൽ നിന്ന്. വേദപുസ്തകത്തിൻ്റെ 3 ഭാഗത്ത് മിസ്രായീമിനെ ഇരുമ്പുല അല്ലെങ്കിൽ ഇരുമ്പു ചൂള എന്ന് വിശദീകരിച്ചിട്ടുണ്ട്. ഒന്ന്, ഈ പറയപ്പെട്ട ആവർത്തനം 4:20. രണ്ടാമത്തത് 1 Kings 5:51. മൂന്നാമത്തത് യിരെമ്യാ പ്രവചനം 11:24. 3 വ്യത്യസ്തമായ ഭാഗങ്ങളിൽ മിസ്രായീമിനെ ചിത്രീകരിച്ചിരിക്കുന്നത്, പറയപ്പെട്ടിരിക്കുന്നത് സ്തോത്രം ഇരുമ്പ് ചൂള അല്ലെങ്കിൽ ഇരുമ്പുല എന്നാണ്. 1 Kings 8:51. അവർ മിസ്രായീം എന്ന ഇരുമ്പുലയുടെ നടുവിൽ നിന്ന് നീ കൊണ്ടുവന്ന നിൻ്റെ ജനവും നിൻ്റെ അവകാശവും ആകുന്നുവല്ലോ. അതും ഒരു പ്രാർത്ഥനയിലെ ഓർമ്മപ്പെടുത്തലാണ് ശലോമോൻ്റെ. 11:4 യിരെമ്യാ പ്രവചനം: അവയെ ഞാൻ നിങ്ങളുടെ പിതാക്കന്മാരോട് അവരെ ഇരുമ്പു ചൂളയായ മിസ്രായീം ദേശത്ത് നിന്ന് കൊണ്ടുവന്ന നാളിൽ കൽപ്പിച്ചു. അപ്പോൾ ഇവിടെയൊക്കെ പറയുന്നത് മിസ്രായീം ഇരുമ്പുലയാണ് അഥവാ ഇരുമ്പു ചൂളയാണ്.
അപ്പോൾ ഈ ഇരുമ്പ് ചൂളയിലിട്ടുകൊണ്ടാണ് മിസ്രായിമിനെ ഇസ്രായേൽ മക്കളെ ഇരുമ്പ് ചൂളയിലിട്ടുകൊണ്ടാണ് ഇന്നുള്ളതുപോലെ ആയിത്തീരാൻ വേണ്ടി ഒരുക്കിയെടുത്തത്. അബ്രഹാമിനോട് ദൈവമായ കർത്താവ് ഉൽപ്പത്തി 15:13 വാക്ക് പറഞ്ഞിരുന്ന ഒരു പ്രത്യേക ഉടമ്പടിയുടെ വെളിച്ചത്തിൽ, നിന്റെ സന്തതി മിസ്രായിമിൽ 400 സംവത്സരം അടിമകളായിരിക്കും. 400 സംവത്സരം കഴിയുമ്പോൾ ഞാൻ അവരെ അവിടെ നിന്ന് ബഹുസമ്പത്തോടെ, കൈയും വീശി ഒന്നുമില്ലാത്തവരാട്ടെന്നല്ല, ബഹുസമ്പത്തോടെ പുറപ്പെടുവയ്ക്കും. അപ്പോൾ ഈ ദൈവത്തിൻ്റെ ഹൃദയത്തിനകത്ത് മിസ്രായിം എന്ന ഇരുമ്പ് ചൂളയ്ക്കകത്ത് ഇവർ ഇന്നുള്ളതുപോലെ ആകേണ്ടതിന് പാകപ്പെടാൻ വേണ്ടി ഇരുമ്പു ചൂളയ്ക്കകത്ത് കൊല്ലൻ്റെ ആലയിൽ തീപിടിപ്പിച്ച് അതിനകത്തേക്കൊരു ഇരുമ്പ് കഷ്ണം ഇടുന്നത് പോലെ, തട്ടാൻ ഉമിത്തിക്കകത്തൊരു പൊന്നിടുന്നത് പോലെ, മിസ്രായിമിലേക്ക് ഇസ്രായേൽ മക്കളെ ഇടുന്നതിനേക്കാൾ മുമ്പ്, അവരെ അവിടെ ആക്കി വയ്ക്കുന്നതിനേക്കാൾ മുമ്പ് അബ്രഹാമിനോട് പറഞ്ഞിരുന്നു, എത്ര നേരം എത്ര കാലം ആ ഇരുമ്പ് ചൂളയ്ക്കകത്ത് പാകപ്പെടാൻ വേണ്ടി ഇവർ കിടക്കേണ്ടി വരും. അന്നേ പറഞ്ഞിരുന്നു 400 സംവത്സരം. ഒരല്പം കൂടി 10-20 വർഷത്തോടെ മുന്നോട്ട് പോയി വിടുതൽ കിട്ടാൻ വേണ്ടി. അതിൻ്റെ കാര്യം വേറൊന്നാണ്. അപ്പോൾ ദൈവം തമ്പുരാൻ നിശ്ചയിച്ചിരുന്നു എത്ര നാൾ ഇതിനകത്ത് കിടക്കണം. അല്ലാതെ ആരും ചോദിക്കാനില്ല, ആരും പറയാനില്ല, ഇവിടെ കിടന്നുപോയി. പിന്നെ വഴിപോക്കനെ പോലെ കർത്താവ് അതിലെങ്ങാനും പോയ വഴിക്ക് കണ്ടു, കെൻഡി കിടക്കുന്ന കൊച്ചിനെ എടുത്ത് പൊക്കിയതുപോലെ, ആരോ ഉയർത്തിയതുപോലെ, വഴിയിൽ ബോധം കെട്ട് കിടക്കുന്നയാളെ വണ്ടി കയറ്റി ആശുപത്രി കൊണ്ടുപോയതുപോലെ, ഏതോ ഒരു സമയത്ത് ദൈവം കണ്ടു, അങ്ങനെ വിടുവിക്കപ്പെട്ടതാണെന്ന് വിചാരിക്കരുത്. ഇരുമ്പ് ചൂളയ്ക്കകത്ത് ഇവരെ ഇടുന്നതിനേക്കാൾ മുമ്പ് എത്ര കാലം അതിനകത്ത് കിടക്കും, എത്ര കാലം ഇതിനകത്ത് ശോധനയിൽ കിടക്കേണ്ടി വരുമെന്നെല്ലാം ദൈവം നിശ്ചയിച്ചിരുന്നു. ദൈവം നിശ്ചയിച്ചിരുന്നു. ഞാൻ 2-3 കാര്യങ്ങൾ ഇന്ന് ഇതിനകത്ത് പറയാൻ വേണ്ടി ആഗ്രഹിക്കുക. ഒന്ന്, ഇന്നുള്ളതുപോലെ ആയിത്തീരേണ്ടതിന്, ഒന്നാമത്തെ ചിന്ത, ഇന്നുള്ളതുപോലെ ആയിത്തീരേണ്ടതിന് ചില ഇരുമ്പ് ചൂളയ്ക്കകത്ത് കിടക്കേണ്ട സ്ഥിതി ഏതൊരു മനുഷ്യനും വേണ്ടി വരും. ഇന്നുള്ളതുപോലെ നിങ്ങളിൽ ചിലരായിത്തീർന്നത് ചില ശോധനകൾ വന്നതുകൊണ്ടാണ്. ഇന്നുള്ളതുപോലെ ആയിത്തീർന്നത് ചില തീക്കകത്ത് വീണതുകൊണ്ടാണ്, ചില കഷ്ടങ്ങളിൽ കൂടെ കടന്നുപോയതുകൊണ്ടാണ്. ഇരുമ്പ് ചൂളയ്ക്കകത്ത് ഇരുമ്പ് കടന്ന് പഴുക്കുന്നത് പോലെ, ഒരു ലോഹക്കഷ്ണം കടന്ന് പഴുക്കുന്നത് പോലെ, കുറേ കാലഘട്ടം ഈ ചൂളയ്ക്കകത്ത് കടന്നു കഴിയുമ്പോൾ അത് ഇന്നുള്ളതുപോലെ, അല്ലെങ്കിൽ ദൈവം പ്രതീക്ഷിച്ചതുപോലെ ആയിത്തീരും. നിങ്ങളിപ്പോൾ സ്തോത്രമായിരിക്കുന്ന സ്ഥലത്ത് നിങ്ങളൊരു ഒരു 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 ഫർണിച്ചറിൽ, ഒരു കസേരയിലോ, ഒരു സ്റ്റൂളിലോ, നിങ്ങളൊരു സെറ്റിലോ എവിടെയാണോ ഇരിക്കുന്നത്, തടി കൊണ്ടുണ്ടാക്കിയ ഒരു ഫർണിച്ചർ അല്ലെങ്കിൽ ഒരു ഇരിപ്പിടത്തിലാണ് നിങ്ങളിരിക്കുന്നതെങ്കിൽ നിങ്ങളാ ഇരിപ്പിടത്തോട് ചോദിക്കണം, ഇന്നുള്ളതുപോലെ ഇത്ര മനോഹരമായി തീർന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ആ തടിക്ക് വായുണ്ടെങ്കിൽ പറയും, ഞാനൊരിടത്ത് ആരും അറിയാതെ ഏതോ മലമുകളിൽ നിന്നതാ, എന്നെ വെട്ടി വീഴ്ച്ചു, നെടുമ്പാട് വീണു, കമ്പുകൾ അറുത്തു മാറ്റി, കൂട്ടത്തിൽ നിന്ന് വനാന്തരത്തിൽ കൂട്ടം കൂടി നിന്നിടത്തുനിന്ന് ഒറ്റപ്പെട്ട് എന്നെ പറിച്ച് എന്നെ വെട്ടിയെടുത്ത് ശിഖരങ്ങൾ മുറിച്ചു മാറ്റി പീസ് പീസാക്കി തടിമില്ലിൽ കൊണ്ടുവന്ന അറത്ത് ചിന്തേറിട്ട് ആണിവെച്ച് ഉളിവെച്ച് അങ്ങനെയാണ് ഇന്നുള്ളതുപോലെ നിങ്ങൾക്ക് പ്രയോജനമായി തീർന്നത്. നിങ്ങൾ അടുക്കളയിൽ നിന്ന് ഇത് കേൾക്കുന്നെങ്കിൽ, നിങ്ങളുടെ കയ്യിലൊരു കത്തി ഒരു മൂർച്ചയുള്ള ആയുധം ഇരിക്കുന്നുണ്ടെങ്കിൽ അതിനോട് ചോദിച്ചു നോക്ക്, എങ്ങനെയാണ് ഇത്ര മനോഹരമായ അലകും പിടിയും മൂർച്ചയൊക്കെ വെച്ച് ഇത്ര എൻ്റെ അടുക്കളയിൽ പ്രധാന സ്ഥലത്ത് കുഞ്ഞുങ്ങൾ പോലും തൊടാതെ ഞാൻ മാത്രം കൈകാര്യം ചെയ്യത്തരക്കിത്ര രീതിയിൽ ഇങ്ങനെ ആയത് എങ്ങനെയെന്ന് ചോദിച്ചാൽ അത് പറയും, ഒരു സുപ്രഭാതത്തിൽ ചാടിക്കയറി തവള കയറി വന്ന പോലെ കയറി വന്നതല്ല. സ്തോത്രം, ഒരു ഇരുമ്പ് കഷ്ണമായിട്ട് എവിടെയോ തുരുമ്പിച്ച് കടന്ന് എന്നെ ആരോ എടുത്ത് കൊല്ലൻ്റെ ആലയിൽ കൊണ്ടുപോയി അദ്ദേഹം തീക്കകത്തിട്ടു, അടിച്ചു, പരത്തി, രാഗി, മിനുക്കി, സ്തോത്രം, അങ്ങനെ സ്തോത്രം അതിന് പിടിയും അലകുമെല്ലാം വെപ്പിച്ചു. അങ്ങനെയാണ് ഞാൻ നിൻ്റെ അടുക്കളയിൽ വന്നത്. ചുമ്മാ വന്ന് കയറാൻ പറ്റിയല്ല. നിങ്ങളുടെ കാതിലൊരു കൊച്ചു കമ്മലോ, നിങ്ങളുടെ കഴുത്തിലൊരു ചെറിയ മാലയോ, നിങ്ങളുടെ കയ്യിലൊരു മോതിരോ കിടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചു നോക്ക്, എങ്ങനെയാണ് നീ എൻ്റെ ശരീരത്തിൽ ഇത്ര പറ്റിപ്പിടിച്ച് എനിക്ക് താഴെ വയ്ക്കാൻ തോന്നാത്ത രീതിയിൽ ഇത്ര ഞാനും നീയുമായിട്ട് ഇഴുകിച്ചേർന്ന് ഉറങ്ങുമ്പോഴും നടക്കുമ്പോഴും കുളിക്കുമ്പോഴും എല്ലാം എൻ്റെ ശരീരത്തു നിന്ന് മാറാതെ ഇങ്ങനെ പറ്റിപ്പിടിച്ച് കിടക്കത്തക്ക രീതിയിൽ എൻ്റെ ശരീരം തുളച്ച് നിന്നെ ഇതിനകത്ത് ഇടത്തക്ക രീതിയിൽ എങ്ങനെയാണ് ഇങ്ങനെയായെന്ന് ചോദിച്ചാൽ, ഒരു ദിവസം ഉറങ്ങിക്കിടന്നപ്പോൾ കഴുത്തേൽ വന്ന് കയറിയതല്ല, കാതേൽ വന്ന് കയറിയതല്ല, ഇങ്ങനെയോ ഇതുപോലെ ഇരുമ്പ് ചൂളയിൽ കിടന്നതുപോലെ കുറേ സമയത്തേക്ക് കുറേ
കുറേ കാലത്തേക്ക് സ്തോത്രം ഞാനും കടന്നതാണ്. അതിനകത്ത് വെച്ച് കൊച്ചുളി കൊണ്ട് ആ സ്തോത്രം രൂപം വരുത്തി, അതിനെ വേണ്ട രീതിയിൽ വളരെ സൂക്ഷ്മതയോടെ പാകപ്പെടുത്തിയാണ് ഇങ്ങനെ നിൻ്റെ ശരീരത്തിൽ എനിക്ക് പ്രവേശനം കിട്ടിയത്. അപ്പോൾ നോക്കിയേ, എവിടെ എന്ത് ഏത് രീതിയിലായിട്ടുണ്ടോ അതെല്ലാം ഇന്നുള്ളതുപോലെ ആകേണ്ടതിന് വലിയ ശോധനയും വലിയ തീച്ചുളയും വന്നിട്ടുണ്ട്. ഒന്ന്, എല്ലാ വ്യക്തികളും എല്ലാ വസ്തുക്കളും മനുഷ്യനുപയോഗമായ നിലവാരത്തിൽ നിൻ്റെ അടുക്കളയിൽ, നിൻ്റെ സ്വത്തം എന്താ പറയുക, ബെഡ്റൂമിനകത്ത്, നിൻ്റെ സ്വീകരണ മുറിക്കകത്ത്, നിൻ്റെ അലമാരക്കകത്തിരിക്കുന്ന എല്ലാ സാധനത്തോടും പതുക്കെ ചോദിച്ചു നോക്ക്, നീ എങ്ങനെ എൻ്റെ അലമാരിയിൽ വന്നു, നീ എങ്ങനെ എൻ്റെ ഈ വീട്ടിനകത്ത് വന്നു, നീ എങ്ങനെ എൻ്റെ അടുക്കളയിൽ വന്നു, നീ എങ്ങനെ എൻ്റെ ബെഡ്റൂമിൽ വന്നു, നീ എങ്ങനെ എൻ്റെ ഓഫീസിൽ വന്നു. സ്തോത്രം ഒറ്റ മറുപടിയുള്ളൂ, ചുമ്മാ വന്ന് കയറിയതല്ല. ഇന്നലെ പെയ്ത മഴയിൽ ഇന്ന് കുടുത്ത തകരയല്ല, പിന്നെയോ ഭയങ്കരമായിരിക്കുന്ന തീച്ചുളക്കകത്തൂടെ കയറി ഇറങ്ങിയപ്പോഴാണ് ഇന്നുള്ളതുപോലെ എനിക്കാകാൻ പറ്റിയെന്ന് എല്ലാവരും പറയും. അങ്ങനെയാണെങ്കിൽ ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, സ്തോത്രം, ദൈവം തമ്പുരാൻ നിന്നെ ചില ഇരുമ്പ് ചൂളയിൽ ഇന്ന് നീ ആയിരിക്കുന്ന സ്ഥലത്ത് അസ്വസ്ഥനാണോ? കുറച്ച് നാളുകളായി നീ ആയിരിക്കുന്ന ഭവനം ഒരു ഇരുമ്പ് ചൂളയാണോ? നീ ജോലി ചെയ്യുന്ന സ്ഥാപനം ഒരു ഇരുമ്പ് ചൂളയാണോ? നീ ആയിരിക്കുന്ന നിൻ്റെ ഭർത്തൃഗ്രഹം നിനക്കൊരു ഇരുമ്പ് ചൂളയാണോ? ഒരു കാര്യം നീ ഓർക്കണം, നിന്നെ ദൈവം എന്തോ കണ്ടിട്ടുണ്ട്. ഇന്നുള്ളതുപോലെ നീ ആകേണ്ടതിന് ഞാൻ നിന്നെ ശോധന കടിച്ചു, ഇരുമ്പ് ചൂളയ്ക്കകത്തിട്ട് ഉരുക്കിയെന്ന് പിന്നത്തേതിൽ മോശ പറഞ്ഞതുപോലെ നിനക്ക് നിൻ്റെ മക്കളോട് പറയാൻ, മക്കളെ, ഇന്നുള്ളതുപോലെ നമ്മൾ സമാധാനത്തോടിരിക്കാൻ, ഇന്നുള്ളതുപോലെ ദൈവമുള്ളവരായിരിക്കാൻ, ഇന്നുള്ളതുപോലെ ഈ അനുഗ്രഹങ്ങളൊക്കെ അനുഭവിക്കാൻ ദൈവം നമ്മളെ, നിൻ്റെ അപ്പനെ, നിൻ്റെ അമ്മയെ, നമ്മെ ഒരു കാലഘട്ടത്തിൽ ഇരുമ്പ് ചൂളയ്ക്കകത്തിട്ട് ഉരുക്കി ഇന്നുള്ളതുപോലെ ആയിത്തീർന്നത് ആകാശത്തുനിന്ന് പൊട്ടി വീണതല്ല, ഇരുമ്പ് ചൂളയ്ക്കകത്ത് ചിലർ കിടക്കാൻ തയ്യാറായതാണ് ഇന്നുള്ളതുപോലെ ഒരു സ്ഥിതി നമുക്ക് വരുവാനിടയായി തീർന്നത്. ഒന്നാമത്തെ കാര്യം, സ്തോത്രം, ഇന്നുള്ളതുപോലെ ആയിത്തീരണമെങ്കിൽ ചിലത് ഇരുമ്പ് ചൂളയിലൂടെ കയറി ഇറങ്ങണം. രണ്ടാമത്തത് ഞാൻ ആദ്യം പറഞ്ഞതാണെങ്കിലും ഒന്നോടെ പറയാം, ഇരുമ്പ് ചൂളയ്ക്കകത്ത് എത്ര സമയം കടക്കണം, എത്ര കാലം കടക്കണമെന്നുള്ളത് ഇതിനകത്തിട്ടവന് തിട്ടമായ നിശ്ചയമുണ്ട്. ഞാൻ ആദ്യം ഓർപ്പിച്ച പോലെ ഇട്ടിട്ടങ്ങ് മറന്നുപോകല്ല ചെയ്തത്, കൃത്യമായി പറഞ്ഞു, ഇരുമ്പ് ചൂളയിൽ 400 കൊല്ലം കിടക്കേണ്ടി വരും. അത് കൃത്യമായ കണക്കാണ്. ഞാൻ നിന്നോട് പറയാം, നിനക്കൊരു നിശ്ചയം കാണുകയല്ല, പലരോട് ചോദിച്ചു കാണും, പലരോട് പ്രാർത്ഥിച്ചു കാണും, എൻ്റെ ദൈവദാസാ എത്ര കാലമായി ഇത് തുടങ്ങിയിട്ട്, ഇതെന്ന് തീരും? ഒരു ദൈവദാസനും അറിയില്ല. പക്ഷേ നീ ജനിക്കുന്നതിനേക്കാൾ മുമ്പ്, നീ ഇരുമ്പ് ചൂള കാണുന്നതിനേക്കാൾ മുമ്പ്, നീ ഇന്നായിരിക്കുന്ന ആ തീക്കകത്ത് നീ വീഴുന്നതിനേക്കാൾ മുമ്പ്, നിൻ്റെ ഭർത്തൃഗ്രഹത്തിൽ നീ അനുഭവിക്കുന്ന കഷ്ടങ്ങൾ, നിൻ്റെ ഓഫീസിൽ, ജീവിതത്തിൽ, നീ ഇപ്പോൾ കുഞ്ഞുങ്ങളുടെ കൂടെ എവിടെയാണോ അവിടെ ആയിരിക്കുന്ന സ്ഥലത്ത് അനുഭവിക്കുന്ന മനോദുഃഖങ്ങളോ പ്രയാസങ്ങളോ ഇരുമ്പ് ചൂളയ്ക്കകത്ത് ഇരുമ്പുരുകുന്നത് പോലെ ഉരുകുന്ന സ്ഥിതിക്കകത്ത് കിടക്കുമ്പോൾ ഓർത്തോളണം, നിന്നെ ഈ ചൂളയ്ക്കകത്ത് ഇട്ടവൻ ഡേറ്റ് കുറിച്ചിട്ടുണ്ട്. അബ്രഹാം എന്ന അപ്പനോട് പറഞ്ഞിട്ടുണ്ട്, കാലാന്ത കാലം മുഴുവൻ ഇതിനകത്ത് കിടന്ന് ഉരുകി ഉരുകി തീരേണ്ടി വരില്ല നിൻ്റെ സന്തതിക്ക്, പിന്നെയോ നിൻ്റെ സന്തതിക്ക് ഞാനൊരു സമയം കുറിച്ചിട്ടുണ്ട്, എൻ്റെ മനതാരിൽ നീ ഇന്നുള്ളതുപോലെ ആയി തീരുവാനൊരു സമയം നിശ്ചയിച്ചിട്ടുണ്ട്. ആ സമയം കഴിയുമ്പോൾ എങ്ങനാ? ആ സമയം കഴിയുമ്പോൾ എങ്ങനാ? ബഹുസമ്പത്തോടെ. ഹല്ലേലൂയ. ഉൽപ്പത്തി 15-ാം അധ്യായത്തിൻ്റെ പകുതിക്ക് ശേഷമുള്ള ഭാഗങ്ങൾ നിങ്ങളൊന്ന് വായിച്ചു നോക്കണേ. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്, ഇരുമ്പ് ചൂളയിൽ നിന്ന് പുറത്ത് വന്നത് കീറിയ വസ്ത്രം ധരിച്ച്, ചെരുപ്പ് ബാറ് പൊട്ടിയ ചെരുപ്പ് കിട്ടുകൊണ്ട്, ആകെപ്പാട് താടിയും മുടിയും നീട്ട് പ്രാകൃതനായിട്ട് ഓടി രക്ഷപ്പെടുന്ന ജനത്തെപ്പോലല്ല, ഒരു വലിയ രാജ്യം പുറത്തു വരികയാ, ദൈവത്തിൻ്റെ സ്വപ്നം പുറത്തു വരികയാ, ദൈവത്തിൻ്റെ പ്ലാനും പദ്ധതിയും പുറത്തു വരികയാ, ബഹുസമ്പന്നതയോടെ അവർ പുറത്തു വരികയാ. പിച്ചച്ചട്ടി എടുത്തുകൊണ്ട് റോട്ടിലേക്ക് ഇറങ്ങുമല്ല. സ്വത്രം ഹല്ലേലൂയ. ഇന്ന് നിങ്ങൾ ആത്മാവിൽ ചിന്തിക്ക്, ദൈവാത്മാവിൽ വിലയിരുത്ത്, ഈ ചൂളയ്ക്കപ്പുറം ഒരു ബഹുസമ്പന്നതയുണ്ട്. ഈ ചൂളയ്ക്കപ്പുറം ദൈവം ആഗ്രഹിച്ചതുപോലത്തൊരു നിലവാരവും തനതായ ഒരു മതിപ്പുമുണ്ട്. അതിനു വേണ്ടി ദൈവം തമ്പുരാൻ ചിലരെ തീച്ചുളക്കകത്തിട്ടിരിക്കുകയാണ്. എൻ്റെ വിശ്വാസം, എൻ്റെ വിചാരം, ഇന്ന് രാവിലെ ദൈവത്തിൻ്റെ വചനത്തിലേക്ക് നോക്കുമ്പോൾ ഈ കാര്യം ഈ വിധത്തിൽ പങ്കുവെക്കാൻ പരിശുദ്ധാത്മാവിനെ പ്രേരിപ്പിച്ചതുകൊണ്ട് നിങ്ങളുടെ ഇരുമ്പ് ചൂളയിൽ നിന്ന് പുറത്തു വരാനുള്ള സമയമായി. ഇന്നുള്ളതുപോലെ ആയിത്തീരേണ്ടതിന് ചിലർ ഇരുമ്പ് ചൂളയിലാണ്, ഇരുമ്പുലയിലാണ്. ഇതിനൊരു സമയമുണ്ട് ദൈവമക്കളെ, ഇത് കഴിയുമ്പോൾ ദൈവം പുറത്തു കൊണ്ടുവരും.
ഞാൻ അവസാനിപ്പിച്ച് പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കാൻ ഒരുങ്ങട്ടെ. ഒരു വട്ടം കൂടി ഓർപ്പിച്ച് പ്രാർത്ഥിക്കാൻ ഒരുങ്ങിയാണ്. നിൻ്റെ ഇരുമ്പ് ചൂളയ്ക്ക് ഒരു കാലാവധി ദൈവം നിശ്ചയിച്ചിട്ടുണ്ട്. ഈ ഇരുമ്പ് ചൂളയ്ക്കകത്തിട്ടിരിക്കുന്നത് ദൈവത്തിന് ഇന്നുള്ളതുപോലെ എന്ന് നാളെ പറയത്തക്ക രീതിയിൽ ഒരനുഭവത്തിന് വേണ്ടിയിട്ടാണ്. കൃത്യസമയമാകുമ്പോൾ ഇരുമ്പ് ചൂളയ്ക്കകത്തുനിന്ന് പുറത്തു കൊണ്ടുവരും. പിന്നെ നീയും ദൈവവുമായിട്ടൊരു അഭേദ്യ ബന്ധം, അപ്പാ എന്ന് വിളിക്കാനുള്ള ബന്ധം, സ്വർഗത്തിൻ്റെ മുഴുവൻ അവകാശങ്ങൾക്കായിട്ടുള്ള ബന്ധം, സമ്പന്നതയുടെ ആ ആത്മീയ നിലവാരത്തിൽ നയിക്കപ്പെടാനുള്ള ബന്ധം, അത് ഇരുമ്പ് ചൂളയ്ക്കപ്പുറയുണ്ട്. ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. ഇന്ന് ഇരുമ്പ് ചൂളയ്ക്കകത്ത് കിടക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സമയമായിട്ടുണ്ട് പുറത്തു വരാൻ. വിശ്വസിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല ദിവസത്തിൽ കർത്താവിൻ്റെ വചനത്തിലൂടെ ഞങ്ങൾ ദൈവാത്മാവിൽ പ്രേരിതരായി ചിന്തിച്ച വേദഭാഗങ്ങൾക്കായി സ്തോത്രം. ഏതൊരു വസ്തുവും ഏതൊരു വ്യക്തിയും ഇന്നുള്ളതുപോലെ ആയിത്തീർന്നത് ഏതൊക്കെയോ ഇരുമ്പ് ചൂളയ്ക്കകത്ത് അവർ കയറി ഇറങ്ങിയതുകൊണ്ടാണ്. ശക്തമായ ഉളിയുടെ കുത്തലും ശക്തമായ വെട്ടലും ശക്തമായ ചിന്തേറിടിയിലും എല്ലാം കഴിഞ്ഞപ്പോഴാണ് ഇന്നുള്ളതുപോലെ ഞങ്ങളുടെ അടുക്കലിരിക്കുന്ന, ഞങ്ങളുടെ മുമ്പിലിരിക്കുന്ന പലതിനുമായി തീരാൻ പറ്റിയത്. ഇതൊരു ഗുണപാഠമായി കരുതുന്നപ്പാ, ഇന്നുള്ളതുപോലെ ആകേണ്ടതിന് ഞങ്ങളെ ഇരുമ്പ് ചൂളയ്ക്കകത്തിട്ട് പാകപ്പെടുത്തുന്ന നാഥ, ഞങ്ങൾ വിശ്വസിക്കുന്നു മറ്റൊന്നായി മാറാൻ ദൈവം ഞങ്ങളിൽ കണ്ട രൂപം അതുപോലെ കൊത്തി വികസിച്ചു വരാൻ ഞങ്ങൾക്കൊരു ശോധന ഒരുക്കിയത് ഇന്ന് ഗ്രഹിക്കുന്നു. അങ്ങയുടെ കയ്യിൽ കൃത്യമായ സമയമുണ്ട്. അത്രയും സമയം മാത്രമേ ഇരുമ്പ് ചൂളയ്ക്കകത്ത് ഒരായുസ്സിൽ ഞങ്ങളുണ്ടാകുള്ളൂ. അത് കഴിയുമ്പോൾ ചൂളയ്ക്ക് പുറത്ത് കൊണ്ടുവന്ന് വിടുവിക്കുന്നൊരു ദൈവമുണ്ട്. ഇന്നത് സംഭവിക്കട്ടെ. ഈ ദൂത് കേട്ട് വിശ്വസിക്കുന്ന ജനത്തിന് ഈ ഉപവാസവും പ്രാർത്ഥനയൊക്കെ നടക്കുമ്പോൾ ഇരുമ്പ് ചൂളയ്ക്ക് പുറത്തേക്ക് വരാൻ, ഇരുമ്പ് ചൂളയ്ക്ക് അപ്പുറത്തേക്ക് കയറാൻ ദൈവം ഒരു വഴിയും വാതിലും മുഖാന്തരം ഒരുക്കും. ഞങ്ങളത് വിശ്വസിക്കുന്നു. ഏറ്റെടുക്കുന്ന ജനത്തിനിത് വിടുതലായി മാറട്ടെ. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കണേ സ്വർഗീയ പിതാവാം ദൈവമേ. ആമേൻ, ആമേൻ, ആമേൻ.